ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് കൺവേ ചെയ്യാനാണ്. അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഉടൻ വരുന്ന ഒരു എക്സാം കൂടിയാണ്. പൊതുവേ നമ്മൾ UGC നെറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കേൾക്കാൻ തുടങ്ങുന്നത് ഒരു ബിരുദതലം മുതൽ മുകളിലേക്ക് പഠിച്ചു പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേടിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ബിരുദാനന്തര ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം മാർക്കുള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ. മാത്രവുമല്ല, ഈ മാർക്കുള്ളവർ എഴുതി ഇത് പാസ്സാവുക അല്ലെങ്കിൽ നെറ്റ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത്യാവശ്യം കാലിബറുള്ള ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. മാത്രമല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ കൂടി അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ ഒരു 100 പേരെഴുതുമ്പോൾ ഒരു 6 പേര് 7 പേരൊക്കെയാണ് ഇതിന് പാസ്സാവുന്നത്. അതിൽ തന്നെ 100 പേരിൽ ഈ 6 പേരിൽ ഒരാൾക്കായിരിക്കും നെറ്റിൻ്റെ JRF കിട്ടുക, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പോൾ ഈ നെറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ, JRF കൂടി കിട്ടണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഈ JRF ഉള്ളവർക്കും നെറ്റുള്ളവർക്കും റിസർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കിട്ടുന്ന സ്റ്റൈഫണ്ടിലും അവർക്ക് കിട്ടുന്ന കുറച്ച് വെയിറ്റേജിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് JRFന് വേണ്ടിയായിരിക്കണം. അപ്പം നെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള പലരും നെറ്റ് കിട്ടിയിട്ട് പോലും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാതെയാണ് അവരുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു പരമമായ യാഥാർത്ഥ്യമാണ് എന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ നമ്മുടെ ആ വ്യൂവും കൺസെപ്റ്റും ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പം UGC നെറ്റ് കിട്ടിയവർക്ക് സ്കോപ്പ് ഇല്ല, സാധ്യതകളില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായൊരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ്. നമ്മൾ കേരളത്തിൻ്റെ മാത്രം ഒരു ടെറിട്ടറിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ എംപ്ലോയ്മെൻ്റ് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഇതിനകത്ത് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് UGC നെറ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും നെറ്റുള്ള അധ്യാപകരുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവർ ഓൾ ഓവർ ഇന്ത്യ അവർ അഡ്വർട്ടൈസ്മെൻറ്റ് നടത്തുന്നുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി ആൾക്കാർ കേരളത്തിന് വെളിയിൽ പോയി റിസർച്ച് ചെയ്യുകയും കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരാവുകയും അതിനുശേഷം ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ റിസർച്ചിൻ്റെ ബെനിഫിറ്റ് കൊണ്ടോ അവർ ഇന്ത്യക്ക് വെളിയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരാവുകയും അല്ലെങ്കിൽ റിസർച്ച് മേഖലയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു കോമൺ നെറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഔട്ട്ലുക്കാണ്. നമുക്കറിയാം ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രമില്ലാതെ ഒരു നിലനിൽപ്പ് ലോകത്തിനില്ല. ആ ഒരു ഗണത്തിൽ വരുന്ന ഒരു നെറ്റാണ് നമ്മുടെ സയൻസിൻ്റെ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ. നമ്മൾ പൊതുവേ UGC നെറ്റിൽ കണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾക്കാണ്. കാരണം എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ റിസർച്ചിൻ്റെ സ്കോപ്പ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു ഒരു കാര്യമാണ്. ഇനി നമ്മളിവിടെ UGC നെറ്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ അല്ലെങ്കിൽ UGC നെറ്റ് എന്ന് പറയുന്ന സംഗതിയെ പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഒരു ജോലി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആവരുത് നമ്മുടെ കാഴ്ചപ്പാട്. കാരണം ഒരു മനുഷ്യൻ്റെ ഭൗതിക തലത്തിൽ ഏറ്റവും ഉയർന്ന നിലവിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് UGC നെറ്റ്. അതിൻ്റെ എൻഡല്ല, അതിൻ്റെ ഒരു തുടക്കമാണ്, ഒരു എൻട്രൻസ് ആണ് UGC നെറ്റ്. അങ്ങനെ വേണം നമ്മൾ UGC നെറ്റിനെ കാണാൻ. കാരണം അറിവ് നേടി ഒരു മനുഷ്യൻ അയാൾ ഏത് ഹൈറ്റിലെത്തണമോ ആ ഹൈറ്റിലേക്ക് എത്തുവാനുള്ളതിൻ്റെ ഒരു എൻട്രൻസ് മാത്രമാണ് UGC നെറ്റ്. ഈ ഒരു എൻട്രൻസ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ വേൾഡാണ്. അതായത് പ്രത്യേകിച്ചും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നവർക്ക് അതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ സാധ്യതകൾ വളരെ അനന്തമാണ്. ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിലല്ല പറയുന്നത്, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു വൈസ് തിങ്കിങ് അല്ലെങ്കിൽ വൈസ് പേഴ്സൺ എന്നൊരു കോൺടെസ്റ്റിലാണ് ഞാനിത് പറയുന്നത്. നമുക്കിനിയും ഇതിൻ്റെ സാധ്യതകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒരു സാധ്യതയായിട്ട് പറയുന്നത് റിസർച്ചർ ഇൻ ലാബറട്ടറീസ് ആണ്. ഇതൊരു വലിയ സ്കോപ്പാണ്. അത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉയർന്ന സ്കോപ്പാണ്. നമുക്കറിയാം പൊതുവേ UGC നെറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ UGC നെറ്റ് കഴിഞ്ഞവർ എന്ത് തന്നെ ആയാലും നമുക്കറിയാം പല പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി പൊതുവേ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പുറത്തേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആത്യന്തികമായ ലക്ഷ്യം ഒരു ജോലിയാണ്. അതായത് ഒരു IT മേഖലയിലോ മറ്റെവിടെയെങ്കിലും ചെയ്യുന്നൊരു ജോലിയാണ്. നമ്മൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് കുറച്ചും കൂടി ലെജൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ജോലിക്കുപരി ഈ ഒരു വിഷയം കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു വിഷയം ഒരു ഭ്രാന്തായിട്ട് തലയിൽ കയറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി റിസർച്ചറായി മാറുമ്പോൾ
നിങ്ങൾ ചെയ്യുന്നൊരു കോൺട്രിബ്യൂഷൻ കേവലം ഒരു നിങ്ങളുടെ മാത്രം ജീവിതത്തിലേക്കല്ല, ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന നേട്ടങ്ങളിലേക്കാണ് എത്തുന്നത്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഉണ്ടാക്കിയ മാറ്റത്തോളം വലിയ മാറ്റം ലോകത്തിൽ വേറൊരു സയൻസിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള മേഖലകളിൽ ആഴത്തിലുള്ള റിസർച്ച് സ്കോപ്പുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കേവലം മറ്റ് റിസർച്ചുകളിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു പേരിന് വേണ്ടിയുള്ള റിസർച്ചല്ല. അപ്പം നമുക്കറിയാം ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി ആൾക്കാർ റിസർച്ച് ചെയ്യാറുണ്ട്. അതിനുശേഷം ആ റിസർച്ച് പേപ്പറുകൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ ആ കൊടുക്കുന്നിടത്ത് ഒരു പൊടിയടിച്ച് കിടക്കുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ റിസർച്ച് ചെയ്തുണ്ടാക്കുന്ന നേട്ടം എന്ന് പറയുന്നത് നാളെയുള്ള ലോകങ്ങളെ നയിക്കുന്ന കണ്ടെത്തലുകളായിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. മറ്റൊരു മേഖലയ്ക്കും ഈ UGC നെറ്റ് പോലുള്ള മേഖലയിലൂടെ വരുന്നവർക്കുള്ള ഉള്ളതിനേക്കാൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നത്. പുതുതായിട്ട് വരുന്ന എല്ലാ സയന്റിഫിക് ഓപ്പണിങ്സിലും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല നിങ്ങളുടെ റിസർച്ച് എന്ന് പറഞ്ഞാൽ മറ്റ് റിസർച്ച് പോലെ, അതായത് ബാക്കി നെറ്റിലെ സബ്ജക്റ്റുകളുടെ കൂട്ട് കേവലം യൂണിവേഴ്സിറ്റികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന റിസർച്ച് ആവില്ല. നിങ്ങൾക്ക് വേൾഡ് വൈഡ് ഉള്ള എല്ലാ മേഖലകളിലെയും സ്കോപ്പ് കണ്ടെത്താനും അവിടെയൊക്കെ റിസർച്ച് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് മോണിറ്ററി ബേസിലാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇനിയും പേഴ്സണൽ ബേസിൽ, അതായത് നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ ഒരു ബിസിനസിൻ്റെ ആ ഒരു കോണ്ടെസ്റ്റിലേക്ക് എത്തിയാൽ അതിൻ്റെ ഉയർന്ന തലത്തിലേക്കും എത്തുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു നോർമൽ എൻട്രി അല്ലെങ്കിൽ നോർമൽ ഒരു വാതിലാണ് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് തന്നെയാണേലും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാൻ പറ്റും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്. ഇപ്പം എടുത്ത് ഞാൻ പറയുന്നു നെറ്റിന് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സോക്കോൾഡ് ഒരു കോമൺ മാൻ ആയിരിക്കത്തില്ല, കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള തിങ്കിങ് ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് ഉള്ളൊരു വിഷയം കഴിഞ്ഞിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഇതാണ് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ഒരു തലം, അതായത് ഒരു മനുഷ്യൻ്റെ സെൽഫ് ആക്ച്വലേഷനിലേക്കൊക്കെ എത്തുന്ന ഏറ്റവും അവൻ്റെ അറിവ് കൊണ്ട് ഉന്നതി കീഴടക്കാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ. ഈ ഒരു റിസർച്ച്, അതായത് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് റിസർച്ച് വളരെ അനന്തമായ സാധ്യതകളുള്ളതാണ്. നിങ്ങളെ വളർത്തുന്ന, അതായത് കേവലം ഒരു റിസർച്ച് മാത്രമല്ല ചെയ്യുന്ന ഒരാൾക്ക് ആജീവനാന്തം ചിന്തിക്കാൻ പറ്റുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ വ്യത്യസ്തങ്ങളായുള്ള റിസർച്ച്. ഇനി അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. അതൊരു ജോലിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പൊതുവേ അതറിയാം, ഈ ഒരു പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം സ്ഥാപനങ്ങളിൽ ഈ ഒരു പോസ്റ്റിന് പരിമിതികളുണ്ട്. പക്ഷേ ഓൾ ഓവർ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്കോപ്പ് വളരെ കൂടുതലാണ്. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇതിനുള്ള പരിമിതി കുറവാണ്. ഇനി കേരള സർക്കാരിൻ്റെ PSC പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും എക്സാമിനേഷൻ്റെ പ്രോബിലിറ്റി കുറവാണ്. പക്ഷേ ഒന്ന് ഓർക്കുക, ഇത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആസ് പെർ ബാക്കി സബ്ജക്റ്റുകളുടെ കൂട്ടല്ല, ഈ വിഷയങ്ങളൊന്നും ഒരിക്കലും എന്തു പറയുന്നത് ഇല്ലാതാവില്ല, ഇതിൻ്റെ സ്കോപ്പ് കൂടി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. പക്ഷേ സാധാരണഗതിയിലുള്ള മറ്റ് സബ്ജക്റ്റുകളുടെ കൂട്ടല്ല. ഉദാഹരണത്തിന് ഒരു ഹിസ്റ്ററി എടുത്താലോ ഒരു പൊളിറ്റിക്സ് എടുത്താലോ ഈ വിഷയങ്ങളുടെയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കുറഞ്ഞു വരാനാണ് സാധ്യത. കാരണം പല യൂണിവേഴ്സിറ്റികളിലും സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പരിമിതി നേരിടുന്നുണ്ട്. കുട്ടികളില്ല, MG യൂണിവേഴ്സിറ്റിയിലും പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഓരോ ദിവസവും ഡൈനാമിക്കായി മാറിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കോപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ക്വാളിറ്റി ഉള്ള അധ്യാപകരുടെ ആവശ്യം കൂടി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് നിയമനങ്ങൾ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എടുത്തു പറയുന്നു, ക്വാളിറ്റി ഉള്ള അധ്യാപകർ, ഈ നെറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ക്വാളിറ്റി കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാൻ പറ്റും. ഇത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തത് വേരിയസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കമ്പ്യൂട്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ആസ്പെയർ ചെയ്ത് നിങ്ങൾക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധ്യാപകനായിട്ട് പോകാൻ പറ്റും. അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, വലിയ വലിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ചില ചില ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടുകയാണെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അവിടെ കിട്ടുന്ന ബക്സ്, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ടിരിക്കുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും.
ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വലിയ ഇതാണ്. അവിടെയും കേരളം എന്ന് പറയുന്നൊരു ഒരു ചെറിയ ക്യാൻവാസിനെ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഇന്ത്യ എന്ന് പറയുന്നൊരു വലിയ ക്യാൻവാസിനെ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് എന്ന് പറയുന്നൊരു ക്യാൻവാസിനെ നിങ്ങളുടെ കൺസിഡർ ചെയ്യുക. അടുത്തത് യു ജി സി നെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പി എസ് യുസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ നിന്ന് ഇത് ക്വാളിഫൈ ചെയ്ത ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചുകൊണ്ട് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതായത് യു ജി സി നെറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇത് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില തസ്തികകളിലേക്ക് അവർ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് പല മേഖലകളിലും പ്രോജക്ട് മാനേജർ പോലുള്ള തസ്തികകളിലേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെടാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് യു ജി സി നെറ്റുകാരെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇനിയും അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ, ഓൾറെഡി കമ്പ്യൂട്ടർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ള ഒരു മേഖല തന്നെയാണ് സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു നെറ്റിൻ്റെ ബേസിൽ കിട്ടാറുണ്ട്. അതിൻ്റെ പരിമിതി വളരെ കുറവാണ്, അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. ജസ്റ്റ് അതൊരു ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ യു ജി സി നെറ്റ് അതൊരു വലിയ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല, എങ്കിലും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഈ റിസർച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ബുക്കുകളുടെ എഡിറ്ററായിട്ട് മാറാൻ, അതായത് കമ്പ്യൂട്ടർ നിങ്ങളുടെ ഫീൽഡ് റെലവൻറ്റ് ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബുക്കുകൾ റൈറ്റ് ചെയ്യുകയും അതിൻ്റെ എഡിറ്ററായിട്ട് മാറുകയും അതിൻ്റെ ഒരു റെഫറൻസ് ഓറിയൻറ്റഡായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു സ്കോപ്പ് ഇവിടെ വളരെയധികമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതായത് യു ജി സി നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനെ നിങ്ങൾ കേവലം ഒരു എന്താ പറയുന്ന ഒരു ജോബ് ഓറിയൻറ്റഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു ഒരു വലിയ വിഷനായിട്ട് വേണം നിങ്ങൾ കരുതാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ആഡഡ് ബോണസ് മാത്രമാണ് ഇതുവഴി കിട്ടുന്ന ജോബ്. ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു, വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ് കിട്ടിയ, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്കൊരു നെറ്റ് നേടിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് നേടാനുള്ള ഒരു വലിയ മന്ത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളത്. ഇതുവഴി നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന, നിങ്ങൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ആ ഒരു പഠന മേഖലയിൽ ഒരു ആഴത്തിലുള്ള അറിവ് നേടാൻ പ്രാപ്തനായിരിക്കുന്നു നിങ്ങളെന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ, വലിയ നേട്ടങ്ങൾ ഈ ലോകത്തിന് നൽകാൻ പറ്റും എന്ന ഒരാളാണ് നിങ്ങൾ എന്ന് കേവലം എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ കൂടി പറ്റും എന്ന് ഞാൻ എടുത്തു പറഞ്ഞോളട്ടെ. ഇനി പറയാനുള്ളത് യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിൻ്റെ കാര്യമാണ്. ഈ പരീക്ഷ, ഈ എക്സാം വർഷത്തിൽ രണ്ട് വട്ടം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിനുവേണ്ടി ഒരു എന്ത് ചെയ്യുക, ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇനി യു ജി സി നെറ്റിന് ഒരു പ്രായപരിധിയില്ല, ജെ ആർ എഫിനുണ്ട്. നെറ്റ് എക്സാമിനേഷന് പ്രായപരിധിയില്ല, വർഷത്തിൽ രണ്ട് എക്സാം നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്യണം. എന്ത് ചെയ്യുക, ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങൾക്ക് അതുകൊണ്ടുള്ള എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. മാത്രമല്ല ഏണസ് അക്കാഡമി നമ്മുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയിലും മൾട്ടിപ്പിൾ വാലിഡിറ്റിയിലും നൽകുന്നുണ്ട്. ഡബിൾ വാലിഡിറ്റിയിൽ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് രണ്ട് ഒരു വർഷം നടക്കുന്ന രണ്ട് എക്സാമുകൾക്ക് ഉപയോഗപ്പെടാവുന്ന രീതിയിലായിരിക്കും നമ്മൾ കോഴ്സ് നൽകുന്നത്. ഇനി മൾട്ടിപ്പിൾ വാലിഡിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളെടുക്കുന്ന കോഴ്സ് വരാൻ പോകുന്ന നാല് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് യു ജി സി നെറ്റ് അങ്ങ് ക്ലിയർ ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും മൂന്ന് തവണ കൂടി ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജെ ആർ എഫിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്കൊപ്പം ഏണസ് അക്കാഡമി ഉണ്ട്, നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഇത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിൽ എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നൊരു വിഷയം, അത് വളരെ അനന്ത സാധ്യതകളുള്ളതാണ്. നിങ്ങളുടെ ഒരു ബോൾഡ് ഡിസിഷൻ നിങ്ങളെയും ലോകത്തെയും മാറ്റിമറിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.